കൊട്ടക്കാമ്പൂർ ഭൂമി വിവാദത്തിൽ ജോയ്സ് ജോർജ് എംപിക്ക് നോട്ടീസ്. ദേവികുളം സബ് കളക്ടർ ഡോക്ടർ രേണുരാജ് IAS ആണ് ജോയ്സ് ജോർജ് എംപിക്ക് നോട്ടീസ് നൽകിയത്. കൊട്ടക്കാമ്പൂർ ഭൂമി വിവാദത്തിൽ January 10 MP ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് 1 മാസത്തെ സ്റ്റേ വാങ്ങിയിരുന്നു. ഹൈക്കോടതി അനുവദിച്ച സ്റ്റേ കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് സബ് കളക്ടർ വീണ്ടും നോട്ടീസ് നൽകിയത്. ഭൂമിയുടെ രേഖകൾ സഹിതം March 7 ഹാജരാകണമെന്നാണ് സബ് കളക്ടർ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുള്ളതിനാൽ ജോയ്സ് ജോർജ് MP നേരിട്ട് ഹാജരാകാൻ സാധ്യതയില്ല. അഭിഭാഷകൻ മുഖേനയായിരിക്കും അദ്ദേഹം രേഖകൾ ഹാജരാക്കുക എന്നാണ് സൂചന. ഇടുക്കി കൊട്ടക്കാമ്പൂരിൽ ജോയ്സ് ജോർജ് MP കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയെ സംബന്ധിച്ചാണ് നേരത്തെ വിവാദം ഉടലെടുത്തത്. ഭൂമിയുടെ രേഖകൾ കൃത്യമല്ല എന്ന് കാണിച്ച് മുൻ ദേവികുളം സബ് കളക്ടർ VR പ്രേംകുമാർ ഭൂമിയുടെ പട്ടയം റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ MP പരാതി നൽകുകയും പിന്നീട് ജില്ലാ കളക്ടർ സബ് കളക്ടറുടെ നടപടി മരവിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഭൂമിയുടെ തുടക്കം മുതലുള്ള എല്ലാ രേഖകളുമായി കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെതിരെ ജോയ്സ് ജോർജ് ലാൻഡ് റവന്യൂ കമ്മീഷണറെ സമീപിച്ചെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ല. തുടർന്ന് January 10 സബ് കളക്ടർ വീണ്ടും നോട്ടീസ് നൽകുകയും ഇതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങുകയുമായിരുന്നു. ജോയ്സ് ജോർജ് MP കൊട്ടക്കാമ്പൂരിലെ ഭൂമി സർക്കാർ തരിശു ഭൂമിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ദേവികുളം സബ് കളക്ടർ പ്രേംകുമാർ ആയിരുന്നു പട്ടയം റദ്ദാക്കിയത്. ജോയ്സ് ജോർജിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള 20 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥ അവകാശമാണ് റദ്ദാക്കിയത്. ഭൂമിയുടെ രേഖകളുമായി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് MP ബന്ധുക്കൾക്കും സബ് കളക്ടർ VR പ്രേംകുമാർ അന്ന് നോട്ടീസ് നൽകിയിരുന്നു. ബ്ലോക്ക് നമ്പർ 52 120 തണ്ടപ്പേരിനെ കുറിച്ചുള്ള രേഖകൾ ജോയ്സ് ജോർജും 111 നമ്പർ തണ്ടപ്പേർ വിവരങ്ങൾ ഭാര്യയും ഹാജരാക്കണമെന്നായിരുന്നു നോട്ടീസ്. ജോയ്സ് ജോർജ് MP, ഭാര്യ അനൂപ, അമ്മ മേരി, സഹോദരങ്ങളായ രാജീവ് ജോർജ്, ജസ്പിൻ ജോർജ് എന്നിവരുടെ പേരിൽ കൊട്ടക്കാമ്പൂരിൽ വ്യാജ പട്ടയം ഉപയോഗിച്ച് സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയെന്നായിരുന്നു ആരോപണം. തുടർന്ന് ജോയ്സ് ജോർജ് MP കുടുംബാംഗങ്ങളും അഭിഭാഷകൻ മുഖേന ദേവികുളം സബ് കളക്ടർക്ക് മുൻപിൽ രേഖകൾ ഹാജരാക്കി. തുടർന്നാണ് ഇവരുടെ പട്ടയം വ്യാജമാണെന്ന് കണ്ടെത്തുകയും ഭൂമിക്ക് മേലുള്ള ഉടമസ്ഥാവകാശം റദ്ദാക്കുകയും ചെയ്തത്. നടപടിക്രമങ്ങൾ പാലിച്ചല്ല പ്രേംകുമാർ പട്ടയം റദ്ദാക്കിയതെന്ന് കളക്ടർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് നടപടിക്രമങ്ങൾ പുനഃപരിശോധിക്കാൻ കളക്ടർ സബ് കളക്ടർക്ക് നിർദ്ദേശം നൽകി. അതേസമയം സബ് കളക്ടറുടെ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജോയ്സ് ജോർജ് MP ലാൻഡ് റവന്യൂ കമ്മീഷണറെയും സമീപിച്ചു. വിഷയം ഒന്നുകൂടി പരിശോധിക്കാനുള്ള ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേവികുളം സബ് കളക്ടർ MP കുടുംബാംഗങ്ങൾക്കും നോട്ടീസ് അയച്ചത്. ഇടുക്കി MP ജോയ്സ് ജോർജിന്റെ കുടുംബം ആദിവാസികളെ വഞ്ചിച്ചാണ് കൊട്ടക്കാമ്പൂരിലെ വിവാദ ഭൂമി കൈക്കലാക്കിയതെന്ന് ഇടുക്കി മുൻ DCC അധ്യക്ഷൻ റോയ് കെ പൗലോസ് പറഞ്ഞിരുന്നു. അത് കോടതിക്ക് വ്യക്തമായതുകൊണ്ടാണ് 24 ഏക്കറിന്റെ പട്ടയം റദ്ദാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രചാരണ വിഷയമായ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് കൊട്ടക്കാമ്പൂർ ഭൂമി വിവാദം ഉയർന്നുവന്നത്. ആരോപണങ്ങളെ ചെറുത്തതോടെ ഇടുക്കിയിൽ വിജയം ജോയ്സ് ജോർജിനൊപ്പം നിന്നു. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറവും കൊട്ടക്കാമ്പൂർ 58 ബ്ലോക്കിലെ ഭൂമി നിയമപരമായി നേടിയതാണെന്ന് തെളിയിക്കാൻ ജോയ്സിനായിട്ടില്ലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഭൂരേഖകളുമായി ഹാജരാകാൻ ദേവികുളത്തെ മാറി വന്ന 3 സബ് കളക്ടർമാരും നിർദ്ദേശം നൽകിയിട്ടും ജോയ്സ് തയ്യാറായില്ല. 1971 ഭൂനികുതി ചട്ടപ്രകാരം പതിച്ചു കിട്ടിയ 32 ഏക്കർ ഭൂമിയാണ് കൊട്ടക്കാമ്പൂരിൽ ജോയ്സിനും കുടുംബാംഗങ്ങൾക്കുമായുള്ളത്. എന്നാൽ 1974 ഭൂസർവേയിൽ 58 ബ്ലോക്ക് സർക്കാർ തരിശ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പിലാക്കിയുള്ള ആരോപണങ്ങളെ തള്ളിക്കളയുന്നു എന്ന നിലപാടിലാണ് ജോയ്സ് ജോർജ്. കൊട്ടക്കാമ്പൂരിലെ പട്ടയഭൂമി തന്റെ പിതാവ് വില കൊടുത്ത് വാങ്ങിയതാണെന്നാണ് ജോയ്സ് ജോർജ് പറയുന്നത്. 10 നേരിട്ട് ഹാജരാകാൻ ദേവികുളം സബ് കളക്ടർ രേണുരാജാണ് MP നോട്ടീസ് അയച്ചത്. നേരത്തെ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ജോയ്സ് ജോർജ് പരാതി നൽകിയിരുന്നു.